അങ്ങ് ഇറാഖിൽ കുരുതി ചെയ്യപ്പെട്ട കുരുന്നുകൾ ജയിച്ചവരാണ്. അതുപോലെ ഫലസ്തീനിൽ അരുമ്പൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ ജയിച്ചവരാണ്. അവിടെ ടാങ്കറുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അക്രമകാരികൾ അവർ മാനം മുട്ടുന്ന കൊട്ടാരങ്ങളിൽ രമ്യഹർമ്മങ്ങളിൽ കഴിയുമ്പോഴും അവര് പരാജിതരാണ്. ഇതാണ് നമ്മുടെ പ്രമേയം. അവിടെ ചാമ്പലാക്കപ്പെട്ട ഈ ഉമ്മത്തിന്റെ മക്കളെ ജയിച്ചവരാണ്. അവിടെ കുരുതി ചെയ്യപ്പെട്ട കുരുന്നകൾ ജയിച്ചവരാണ്. അവിടെ കൊട്ടാരങ്ങളിൽ വാഴുന്ന തമ്പ്രാക്കന്മാര് പരാജയപ്പെട്ടവരാണ്. അവരിന്ന് നല്ല വീട്ടിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ എത്തിച്ചേരാനുള്ളത് ബിസൽ മസീർ വസാഅത്ത് മസീറാ. അവരുടെ മടക്ക സ്ഥാനം മോശമാണ്. അവരെത്തിച്ചേരാനുള്ളത് അനന്തമായ പരാജയത്തിന്റെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് ഈ മരിച്ചവരാരും പരാജിതരല്ല, അവരെല്ലാം ജയിച്ചവരാണ്. ഈ ദുനിയാവിന്റെ പത്തിരട്ടി അനുഗ്രഹം സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക്, മഹബ്ബത്തിന്റെ ആളുകൾക്ക് സ്വർഗം കൊണ്ട് മതിയാവുന്നില്ല. മഹബ്ബത്തിന്റെ ആളുകൾക്ക് സ്വർഗത്തിലെ ഉദ്യാനം കൊണ്ട് മതിയാവുന്നില്ല. മഹബ്ബത്തിന്റെ ആളുകൾക്ക് അവസാനം ഒരു ദാനമുണ്ട്, വാദി ഫൈഹയിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം ഏതാണ്? ലിഖാഉ റബ്ബിൽ അലീം, ജല്ല ജലാലായ റബ്ബിനോടുള്ള ലിഖാഉ. അള്ളാഹുവിന്റെ ലിഖാഉ അവിടെ ഗാലറിയിലുണ്ട്. വിഐപി ഗാലറിയിലെത്തിയ മുഅ്മിനീങ്ങൾ മുഹിബ്ബീങ്ങളുണ്ട്. അവരിലേക്ക് റബ്ബിന്റെ ഒരു തജല്ലി, ആ ലിഖാഇന്റെ മുഹൂർത്തം മഹാന്മാര് റിപ്പോർട്ട് ചെയ്തില്ലേ? വാദി ഫൈഹയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാം. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന القمر ليلة البدر 14ാം നിലാവിനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് പ്രസ്പഷ്ടമായി നിങ്ങളുടെ റബ്ബിനെ കാണാം. മിൻ ഗൈരി തക്ലീഫിൻ വലാ തംസീലിൻ വലാ തഅ്തീൽ. അവിടെ അല്ലാഹുവിന്റെ രൂപങ്ങളില്ല, ഭാവങ്ങളില്ല. മുനസ്സഹുൻ അനിൽ ഐനിയതി വൽ കൈഫിയ, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ യാതൊരു വിശേഷവും ഇല്ല. മുനസ്സഹുൻ, അവൻ പരിശുദ്ധനാണ്. ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവന് സമാനമായി ആരുമില്ല, ഏതുമില്ല. കാലത്തിന്റെ അധികാരിയാണ്, കാലം അവന് ആവശ്യമില്ല. ദേശത്തിന്റെ സത്താവാണ്, ദേശത്തിന്റെ ആവശ്യമില്ല. അവന് മക്കാനിന്റെ ആവശ്യമില്ല, അവൻ മക്കാൻ പടച്ചവനാണ്. ജമാനിന്റെ ആവശ്യമില്ല, ജമാൻ പടച്ചവനാണ്. നിന്റെ നിഖാഇന്റെ തജല്ലിയത്ത് മുത്തഖികളായ നിന്റെ ദാസന്മാർക്ക് നൽകുമ്പോ സാധുക്കളായ ഞങ്ങളെ ആ ഉദായത്തിന്റെ താഴ്വരയിലൊന്ന് ചേർത്തു തരണേ അമ്മാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ അമ്മാ. ഞങ്ങളുടെ ഉസ്താദുമാരെ, സ്നേഹജനങ്ങള്, ശിഷ്യജനങ്ങള് എല്ലാവർക്കും നിന്റെ നിഖാഇനെ പറ്റുന്ന ഒരു മരണം തരണം അമ്മാ. അപ്പോഴാണ് ഒരു വിശ്വാസിയുടെ മഹബ്ബത്തിന്റെ തീർത്ഥം പറഞ്ഞാൽ തീരാത്ര. എത്രയോ ദിവസം നമുക്ക് പറയണം, അയ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖാഉ പറയുമ്പോ അതൊരു ആനന്ദത്തിന്റെ ലോകമാണ്. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹുവോടുള്ള മഹബ്ബത്താണ് ഒന്നാമതായി. രണ്ടാമതായി അല്ലാഹുവിന് നമ്മളോടുള്ള മഹബ്ബത്താണ്. അതിലേക്കുള്ള ഒന്ന് രണ്ട് സൂചനകളാണ് ഞാൻ നൽകിയത്. ഇനി അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകമാണ്. അല്ലാഹുവിന് മുത്തുനബി തങ്ങളോടുള്ള സ്നേഹമാണ്. മുത്തുനബി തങ്ങൾക്ക് അല്ലാഹുവോടുള്ള സ്നേഹമാണ്. മുത്തുനബി തങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. നമുക്ക് ഹബീബിനോടുള്ള സ്നേഹമാണ്.
ഹബീബുമായി ബന്ധപ്പെട്ട സ്നേഹത്തിന്റെ നാല് ലോകങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബായ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്? അല്ലാഹുവിനോടാണ് ഏറ്റവും വലിയ ഇഷ്ടം. അതിനാണ് ഞാൻ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നേരത്തെ നിങ്ങളോട് ഉദ്ധരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഏതു വന്നാലും ആനന്ദമാരുടെ മുമ്പിലാണ് നിസ്കാരം. മഹബ്ബത്തിന്റെ സല്ലാപമാണ് അൽ ഹിവാറു മഅ റബ്ബിഹി. നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം അല്ലാഹുവിനോടുള്ള സല്ലാപമാണ്. നമ്മൾ കൂട്ടുകാരോട് തിരിഞ്ഞ് കഥ പറയുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെക്കാൾ വലിയ ആനന്ദമാണ് നിസ്കാരം നടത്തുന്ന സമയത്ത് സ്വാലിഹീങ്ങൾക്ക്. കാരണം അവരടക്കം പറയുന്നത് അല്ലാഹുവിനോടാണ്. അവരടക്കം പറയുന്നത് അല്ലാഹുവിനോടാണ്. നമ്മുടെ കർമ്മശാസ്ത്രപരമായ ഒരു ശാരീരിക നിസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും. ആത്മശാസ്ത്രപരമായ ഒരു ആനന്ദത്തിന്റെ നിസ്കാരം നമുക്ക് പരിചയമുണ്ടോ? അനുഷ്ഠാനപരമായ ഒരു നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ടാവും. ആധ്യാത്മികമായ ഒരു സല്ലാപം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിനോട് പെരുത്ത ഇഷ്ടമാണ്. അലി സൈനുൽ ആബിദീൻ നിങ്ങൾ ഓർമ്മെടുത്ത് കഴിയുമ്പോൾ നിന്ന് വിറയ്ക്കുകയാണ്. ആരാണ് അലി സൈനുൽ ആബിദീൻ? അഹ്ലു ബൈത്തിൽ നിന്ന് ആരാധനയിൽ ശ്രുതി പറ്റ മഹാനാണ്. അങ്ങനെയുള്ള മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഓലോ ചെയ്തു കഴിഞ്ഞാൽ നിന്ന് വിറയ്ക്കുകയാണ്. എന്തേ നിങ്ങൾ വിറയ്ക്കുന്നത്? ഞാനിപ്പോ അടുത്തത് ആരോട് സംഭാഷണം നടത്താനാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വിറയ്ക്കുന്നത്. നിസ്കാരം കേവലം ശാരീരികമായ ഒരു കർമ്മമല്ല, എന്റെ ഖാലിഖായ റബ്ബിനോടുള്ള സംഭാഷണമാണ് എന്ന തിരിച്ചറിവാണേ. അലി സൈനുൽ ആബിദീൻ തങ്ങളെ നിന്ന് വിറയ്ക്കാൻ കാരണമായത്. അപ്പൊ അല്ലാഹുവിനോടുള്ള വലിയ മഹബ്ബത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ. നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനും അല്ലാഹുവിനെ ഏറ്റവും തിരിച്ചറിയുന്നവരും ഞാനാണ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാകും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ് ഏറ്റവും മാന്യർ. അപ്പോൾ ഏറ്റവും മാന്യരാരാണ്? അത്തഖാകും ബില്ലാഹി അനാ, അത് ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുകയാണ്, റബ്ബിനോട് എല്ലാം പറയുകയാണ്. റബ്ബാണെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബിനോട് വലിയ ഇഷ്ടമാണ്. സ്വർഗത്തിൽ നിന്ന വിഭവങ്ങൾ കാണാൻ അവസരം നൽകി, സ്വർഗത്തിൽ നിന്ന പഴം പറിക്കാൻ കയ്യോങ്ങാൻ അവസരം നൽകി, അനുഗ്രഹങ്ങളുടെ കലവറകൾ മുഴുവനും മുത്തുനബിതങ്ങൾക്ക് നൽകി എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുത്തുനബിതങ്ങളോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പേര് എവിടൊക്കെ പറയുന്നോ അവിടെയെല്ലാം മുത്തുനബിതങ്ങളെ പറയാൻ പറഞ്ഞത്. പള്ളിയിൽ നിന്ന് മിനാരത്തിൽ നിന്ന് വാങ്കുലി കേൾക്കുകയാണ്. എന്നായിരുന്നു വാങ്കിന്റെ വചനങ്ങളെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ പോയേനെ. കാരണം എന്തേ? നിസ്കാരം ആരാധനയാണ്, അത് അല്ലാഹുവിനെ മാത്രമുള്ളതാണ്. ആ നിസ്കാരത്തിന് വിളിക്കാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല.
നിസ്കരിക്കാൻ നിങ്ങളെ വന്നോളൂ എന്നായിരുന്നു വാങ്കെങ്കിലും നമ്മൾ പോയേനെ. പക്ഷേ അങ്ങനെ ഒരു വാങ്ക് അല്ലാഹ് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹ് ലോകത്ത് നൽകിയ വാങ്കേതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞെങ്കിൽ അതേ രണ്ട് പ്രാവശ്യം തന്നെ അല്ലാഹിന്റെ ഹബീബിനെയും പറയണം, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നിട്ട് നിസ്കാരത്തിലേക്ക് അപ്പോൾ നിങ്ങൾ വരണം. ആ നിസ്കാരത്തിലേക്ക് വന്നാൽ നിങ്ങൾ നിസ്കാരത്തിന്റെ ഏറ്റവും മൂർദ്ധന്യാവസ്ഥയിലെത്തിയ ഖിയാമ കഴിഞ്ഞു, കൂറ കഴിഞ്ഞു, സുജൂദ് കഴിഞ്ഞു, ഇടയിലിരുത്തം കഴിഞ്ഞു, അതിനു മുമ്പ് ഇഹ്തിദാർ കഴിഞ്ഞു, നിസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് വന്നാൽ ഭൗമാകാശത്തിൽ നിന്ന് ആകാശമണ്ഡലങ്ങൾ മുഴുവനും കടന്ന് സിദ്റത്തുൽ മുന്തഹയും മറികടക്കാൻ മുത്തനബിതങ്ങൾ എത്തിയതുപോലെ നിസ്കാരത്തിൽ നിങ്ങൾ അത്യുന്നതങ്ങളിലെത്തിയാൽ അത് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിതങ്ങൾക്ക് വലിയ സ്നേഹമാണ് സ്ഥാനമാണ് നൽകിയത്. അതുകൊണ്ടല്ലേ ഖുർആനിലുടനീളം മുത്തു നബിതങ്ങളാണ് ബഹുമാനപ്പെട്ട ഖാദി അയാദ് തങ്ങൾ. അഷ്ഫാ ബി തഅരീഫ് ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം മുഴുവനും അല്ലാഹു മുത്തു നബിതങ്ങളോട് കാണിച്ച മഹബത്താണ് പറയുന്നത്. ആദ്യായം നമ്മളൊന്ന് മറിച്ചു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اهدنا الصراط المستقيم മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അൽ മുറാദു ബിസ്സിറാത്തിൽ മുസ്തഖീമി മുഹമ്മദുർ റസൂലുള്ളാഹ്. സിറാത്തുൽ മുസ്തഖീം കൊണ്ടുള്ള ഉദ്ദേശം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സിറാത്തുൽ മുസ്തഖീം ആരാണ്? ഹബീബായ നബി തങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ആയത്തുകളുടെയും വ്യാഖ്യാന തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. ഈ യാസീൻ, ഓ യാസീനായ നബിയേ, അല്ല യാ ഇൻസാൻ, മനുഷ്യത്തിന്റെ നേതാവായ ഹബീബായ തങ്ങളെ, അല്ലെങ്കിൽ ഇൻസാനുൽ കാമിലായ തങ്ങളെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ച് സത്യം ചെയ്യുകയാണ്, തങ്ങളെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, തങ്ങളുടെ നാടുകൊണ്ട് സത്യം ചെയ്യുകയാണ്, തങ്ങളുടെ വയസ്സുകൊണ്ട് സത്യം ചെയ്യുകയാണ്, തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ അവസ്ഥകളെയും സത്യം ചെയ്യുകയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജാ, അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തെ പിടിച്ചു സത്യം ചെയ്യുകയാണ്, തിരുശരീരത്തെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നതോ, മുഴുവനും ഒന്ന് നോക്കിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാണ്. ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളുടെ മുഴുവനും അതിജീവനത്തിന്റെ കരുത്താണ്. കാരണം വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ
ഭൂമി ലോകമെന്ന് പറയുന്നത് പരീക്ഷണജ്ഞനുടെ ലോകമാണ്. ഇവിടെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. ഇവിടെ തീവ്രവാദ വിചാരികൾ അരുങ്കൊലകൾക്ക് വേണ്ടി ഇറങ്ങും. മറുഭാഗത്ത് നെതന്യാഹുവിന്റെ നരനായാട്ടു നടത്തുന്ന അഹങ്കാരികൾ ഫലസ്തീനയുടെ മക്കളെ ഇല്ലായ്മ ചെയ്യും. അങ്ങ് ഇറാഖിലേക്ക് നോക്കിയിട്ട് അമേരിക്ക പല്ലിടിക്കും. ഇപ്പുറത്ത് ഇറാൻ മാറി നിന്നുകൊണ്ട് യമനിലെ പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിഷ്ഠൂരമായ കർമ്മങ്ങൾ ചെയ്യുന്ന അഹങ്കാരികൾ വരും. അവരുടെ ആരുടെയും മുമ്പിൽ പതറേണ്ടതില്ല, ചിതറേണ്ടതില്ല. വലല്ലാഹിറത്തു ഖൈറുൽ ലകമിനൽ ഊലാ. ഈ ലോകമെന്ന് പറയുന്നത് നൈമിഷികമാണ്, ഇത് താൽക്കാലികമാണ്. അനന്തമായ പറുദീസ തള്ളിക്കളയാൻ ഒരു തമ്പുരാനും കഴിയില്ല. ഇവിടെയുള്ള അഹങ്കാരികൾ ലോകശക്തികളായി നാടോടികളായി വന്നേക്കാം. അവരെ മുഴുവനും വിചാരണ ചെയ്തുകൊണ്ട് മാലിക്കുൽ മുലൂക്കായ റബ്ബ് ലിമനിൽ മുൽക്കുൽ യൗം എന്ന് ചോദിക്കുന്ന ഒരു നാള് വരും. ആ നാളിന്റെ പേരാണ് യൗമുദ്ദീൻ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ, വലൽ ആഖിറത്തു ഖൈറുൻ ലകുമിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. അതിന്റെ ഓരോ ആയത്തുകളും ഓരോ ദിവസവും പറയേണ്ടതാണ്. ഞാൻ ഇപ്പോഴത് ലക്ഷ്യം വെച്ചിട്ടില്ല. അതിന്റെ വ്യാഖ്യാന പർവങ്ങൾ ഇമാം ഖാദി അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അത്ഭുതകരമായ രചനയാണ് മഹാനവർകൾ നടത്തിയിട്ടുള്ളത്. മഹാനവറുകളുടെ രചനയെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ വായിച്ചറിയാം. മഹബത്തിന്റെയും ആനന്ദത്തിന്റെയും ലോകത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഷിഫ എന്ന ഗ്രന്ഥം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഖാദി റിയാദ് നിങ്ങൾ അനുഭവിച്ച ത്യാഗം ചെറുതല്ല. മഹാനവറുകളെ കൊല ചെയ്തു കളഞ്ഞു അഹങ്കാരികൾ. മഹാനവറുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അവിടുത്തെ ശരീരം വെട്ടി നുറുക്കി കീസിൽ കെട്ടി എന്നിട്ട് കൊണ്ടുപോയി അവിശ്വാസികളുടെ ഭരണ പ്രദേശത്തെ മറമാടി എന്ന ചരിത്രം പറയുകയാണ്. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ അധികാരമുള്ള സ്ഥലമായി മാറി മാറി പിന്നീട് സിയാറത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രമായി ഇരിക്കട്ടെ. അങ്ങനെയുള്ള മഹാനായ ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹുവിന്റെ രചന ആത്മാവുള്ള രചനയായതുകൊണ്ടാണ് കാലഘട്ടങ്ങളെ മറികടന്ന് ഷിഫ. ഞങ്ങൾ ഒരിക്കൽ മക്കൽ മുക്കറമയിൽ ചെന്നപ്പോൾ മഹാനായ മുഹമ്മദ് അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി അൽ ഹസനി എന്ന വർണ്ണം അവിടെ അന്നൊരു ദുആഇന്റെ മജ്‌ലിസ് ഉണ്ട്. തവസ്സൽനാ ബിശ്ഫ വഅയാദിഹി. ഷിഫ എന്ന കിതാബ് നബിതങ്ങളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥമാണ്. അത് ലോക രാജ്യങ്ങളിൽ ഖത്മാക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. സഹീഹുൽ ബുഖാരി ഖത്മാക്കുന്നത് പോലെ ഖാദിയാദ് തങ്ങളുടെ ഷിഫ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിയിട്ട് ഷിഫ അവിടെ നിന്ന് ഖത്മാക്കുന്ന മജ്‌ലിസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട ശഹീദങ്ങൾ എല്ലാ മാസവും ഉപ്പയുടെ പിൻഗാമിയായി വന്നുകൊണ്ടിരിക്കുന്ന ഖാദിസിയ എന്ന സ്ഥാപനത്തിന് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന്റെ പേര് പൈബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുത്തു നബിതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കേന്ദ്രമാണ്. അൽഹംദുലില്ലാഹ് 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു സെന്റർ ഉണ്ടാക്കി. ഇപ്പോഴവിടെ നബിതങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ സമാഹരിച്ച് അവിടെ റിസർച്ച് സ്കോളേഴ്സായി 5 വിദ്യാർത്ഥികൾക്ക് സീറത്തുൻ നബിയിൽ മാത്രം ഗവേഷണ പഠനം നൽകുന്നുണ്ട്. 2 ഗവേഷണ വിദ്യാർത്ഥികൾ അവിടെ നിരന്തരമായി പെയ്ഡ് റിസർച്ച് സ്കോളേഴ്സായി കഴിയുന്നുണ്ട്. ആ ഉയർന്ന പഠനം നടത്തുന്ന കുട്ടികൾക്ക് ഷിഫയുടെ പ്രത്യേകമായ ദർസ് നടക്കുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് ശഅബാനിൽ ഷിഫയുടെ ഖത്മിന്റെ മജ്‌ലിസ് ഉണ്ടാകും. നിങ്ങളെ ഞാൻ ഇപ്പോഴേ ക്ഷണിക്കുകയാണ്. ഹബീബായ നബിതങ്ങളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥം ഓതി തീർന്നിട്ട് അതിന്റെ അനുഗ്രഹം തേടുന്ന ഒരു പ്രത്യേക മജ്‌ലിസാണ്. അല്ലാഹു തആല അതെല്ലാം ഹബീബിലേക്ക് ചേരാനുള്ള വസീലയാക്കി തരട്ടെ. ഞങ്ങളുടെ തൈബ സെന്ററിൽ അൽഹംദുലില്ലാ നബിതങ്ങളുടെ ശമായിലിന്റെ ഖത്മുണ്ട്.
വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്ക് 415 ഹദീസുകളുള്ള ശമാഇൽ തിർമിദി ഒറ്റയിരുപ്പിൽ ഓതി തീർക്കുന്ന മജ്‌ലിസാണ്. ഇപ്പോഴതിന്റെ രണ്ട് ദൗറകൾ കഴിഞ്ഞു. അടുത്ത ദൗറ നിങ്ങൾക്ക് പത്രത്തിലൂടെ അറിയുമ്പോൾ മുത്തഅല്ലിമുകളെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട്. അതായത് വ്യാഴാഴ്ച രാവിലെ ഇരുന്നാൽ ഇടയിൽ നിസ്കാരവും ഭക്ഷണവും അല്ലാതെ വേറെ ഫ്രീ ഇല്ല. വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്ക് ഈ ഹദീസുകൾ ഒരു പ്രാവശ്യം വായിച്ചതിന്റെ ആശയം പറയുന്ന ഖത്മുശ്ശമാഇലിന്റെ മജ്‌ലിസാണ്. ഇതെല്ലാം ലോകഗുരുവായ ഹബീബായ തങ്ങളിലേക്ക് ചേരാനുള്ള വഴികളെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. റബ്ബേ അവിടുന്ന് കമാലായ ജമാലായ ഹബീബായ തങ്ങളെ കൽബിൽ നിറച്ചുകൊണ്ട് മഹബ്ബത്ത് സ്വീകരിച്ച് ലോകത്ത് മുഴുവനും അവിടുത്തെ മഹബ്ബത്തിന്റെ രേണുക്കളെ പ്രകാശിപ്പിച്ച് അവസാനം അവിടുന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് അവിടുത്തെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നസീബാക്കണം. അല്ലാ അല്ലാതെ ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ലേ. അല്ലാ ഐദുൽ ജമാലായ നബിതങ്ങളുടെ മുഖകമലം കണ്ടുകൊണ്ടിരിക്കെ അവിടുന്ന് രമയുടെ ഒരു നോട്ടം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കെ നിന്റെ മുഹിബ്ബീങ്ങൾക്ക് നീ നൽകുന്ന ലിഖാഇ ലഭിക്കാൻ പറ്റുന്ന ഒരു ഖാത്തിമത്തു സആദ സാധുക്കളായ ഞങ്ങൾക്ക് കൊതിയുണ്ട്. ഞങ്ങൾക്കതിന് അർഹതയില്ലെങ്കിലും നീ അത് തരാൻ ഔദാര്യവാനാണ്. ഈ അഹ്ലുൽ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണം. അല്ലാ പ്രിയമുള്ളവരെ ഞാൻ നീട്ടുന്നില്ല, സാധാത്തുക്കൾ ഇവിടെ വരാനുണ്ട്, നിങ്ങൾക്ക് ദുആ ചെയ്തു തരാനുണ്ട്. ഈ മജ്‌ലിസ് ഇപ്പോൾ ആത്മീയമായി നിയന്ത്രിക്കുന്ന സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെ മറികളുണ്ട്. അവിടുന്ന് ഞങ്ങളെ മക്കളെ പോലെ വാത്സല്യത്തെ കണ്ടവരാണ്. അത് അലങ്കാരത്തിന് പറയുന്നതല്ല. ഞങ്ങളുടെ വീടും കുടുംബവുമായി അത്രയും വലിയ ബന്ധമുള്ളവരായിരുന്നു. ഞങ്ങളുടെ ഉപ്പ മരണപ്പെട്ടതിനു ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപ്പയെ പോലെ കണ്ട സയ്യിദന്മാരിൽ പെട്ടവരാണ്. ഒന്ന് സയ്യിദ് ഫദൽ ജബലുല്ലൈലി തങ്ങളവറുകൾ അവിടുന്ന് നേരത്തെ നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ വാപ്പയുടെ ഒരു സ്ഥാനത്തായിരുന്നു, ഞങ്ങൾ അവിടുത്തെ മക്കളുടെ സ്ഥാനത്തായിരുന്നു. ഇപ്പോഴും ആ കുടുംബം ഞങ്ങളുടെ വീട്ടിൽ അത്രയും വലിയ നല്ല ബന്ധത്തിലാണ്. പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു താങ്ങും തണലുമാണ്. വീട്ടിലേത് വേദനയും സന്തോഷവും ഞങ്ങള് പറയാതെ ഞങ്ങളോടൊപ്പം ചേർന്നു വന്നു നിന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ. അവിടുത്തെ തണൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ആനന്ദം നൽകിയ നേതൃത്വമാണ്. പക്ഷേ നിന്റെ കലാഹ് വന്നപ്പോൾ അവരും വേഗം യാത്രയായി. പക്ഷേ അവിടുന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് പിന്മുറക്കാരായി തണലായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങളവറുകൾ, അല്ലാഹുവേ ഉപ്പാന്റെ വഴിയിൽ ഈ പ്രസ്ഥാനത്തെ മുഴുവനും നയിക്കാനുള്ള എല്ലാ കരുത്തും ശക്തിയും ആ മകനും അതുപോലെ തന്നെ അവിടുത്തെ മരുമക്കളും വലിയ വലിയ സയ്യിദന്മാരും ഇവിടുത്തെ മുദരിസന്മാരുമാണ് അവർക്കെല്ലാം നീ നൽകണേ റഹ്മാനേ. ഇപ്പോൾ ഷഹീർ തങ്ങളവർകൾ ഞങ്ങളുടെ വീട്ടിൽ ഉപ്പാന്റെ സ്ഥാനത്തു തന്നെ നിന്നുകൊണ്ട് പ്രത്യേകിച്ചും എന്റെ വലിയ കാക്ക മുഹമ്മദ് കുഞ്ഞു സഖാഫി അവറുകൾ അവിടുന്ന് അതേപോലെ തന്നെ അവരൊരുമിച്ച് ഉപ്പാന്റെ മക്കളെന്ന നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അനുജന്മാരാണ്. അർഹമുറാഹിമായ റബ്ബേ ഞങ്ങൾക്കാകെയുള്ള ഒരു പ്രതീക്ഷയെ അഹ്ലുൽ ബൈത്താണ്. ഇമാമുൽ ഷാഫിഈ തങ്ങൾ അഹ്ലുൽ ബൈത്തിൽ പെട്ടിരിക്കെ തന്നെ അഹ്ലുൽ ബൈത്തിനെയാണ് അവലംബമായി കണ്ടതെങ്കിൽ ഞങ്ങൾ അതിൽ അംഗങ്ങളായവരല്ലാത്ത ഞങ്ങൾക്ക് ഏറ്റവും വലിയ തണല് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങൾ അവിടുത്തെ അൽ അംനു വൽ ഉലാനി നായിത്തുൽ മുസ്തഫ ബിദാഫിഉൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ നമുക്കുള്ള വലിയ താങ്ങാണ് തണലാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങളെ സ്വലാത്ത് താജ് ചെല്ലുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സാഹിബിത്താജ് വൽ മിഅ്റാജ് വൽ ബുറാഖ് വൽ അലം.
دافع البلاء والوباء والقحط والمرض والألم അഥവാ ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹതി വൽ മർദി വൽ അലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷമായിട്ട് എണ്ണിയതാണ് ദാഫിഉൽ ബലാഇ വിപത്തുകളെ തടുക്കുന്നവരാണ് രോഗങ്ങളെ ശമിപ്പിക്കുന്നവരാണ് വേദനകളെ ഇല്ലായ്മ ചെയ്യുന്നവരാണ് ഇങ്ങനെ ഒരു വിശേഷം നബി തങ്ങളെ കുറിച്ച് സ്വലാത്തു താജിൽ ഉണ്ടല്ലോ ആ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ മഹാനവറുകൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിൻഗാമിയാണ് ഇമാം സുയൂത്തി സ്വഭാവമുണ്ട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥങ്ങൾ ലോകാവസാനം വരെയുള്ളവർക്കൊരു മാർഗദർശനമാണ് അതിൽ തന്നെ ലോകോത്തരമായി ഉദ്ധരിക്കപ്പെടുന്ന റസാഇലുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളെല്ലാം ആ ഇനത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇരിക്കട്ടെ ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പേനയെടുത്തു എന്നിട്ട് എഴുതിയ ഗ്രന്ഥമാണ് അൽ അംനു വൽ ഉലാലിൽ ഇദിൽ മുസ്തഫ ബിദാഫിഉൽ ബലാ 200 ചില്ലാനം പേരുള്ള മനോഹരമായ ഗ്രന്ഥമാണ് അതിലാണ് അഹ്ലുൽ ബൈത്ത് എത്ര വലിയ താങ്ങാണ് തണലാണ് സ്വഹാബത്ത് എത്ര വലിയ താങ്ങാണ് തണലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകം ഏതാണ് മഹാനവറുകളുടെ ഗ്രന്ഥത്തിനെല്ലാം ഒരു വിശേഷമുണ്ട് അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദ്ദത്തിൽ ഗൈബിയ എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ എഴുതിയതുപോലെ ഒരു ഭാഗം നിഷേധിക്കുന്നവർക്കുള്ള ഖണ്ഡനമാണ് മറുഭാഗം പഠിതാക്കൾക്കുള്ള വിവരങ്ങളാണ് ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് അങ്ങനെ മഹാനവറുകൾ എഴുതിയതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മഹബ്ബത്തിന്റെ കേന്ദ്രമാണ് അല്ലാഹുവിനെ മുത്തു നബി തങ്ങളോട് വലിയ ഇഷ്ടമാണ് അവിടെ നിന്നല്ലേ ഞാൻ എന്റെ വിശദീകരണം പറഞ്ഞു വന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം യാസീൻ ഇങ്ങനെ ഓരോന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് ഖുർആനിൽ ഒരുപാട് നബിമാരെ പേരിട്ട് നേരിട്ട് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ പോലും പേരിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ല എന്നത് നബി തങ്ങളോടുള്ള വാത്സല്യമാണ് യാ ഇബ്രാഹിം യാ യഹയ്യാ എന്നെല്ലാം വിളിച്ച പരിശുദ്ധമായ ഖുർആൻ ഒരിക്കൽ പോലും ഇതായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ അയ്യുഹ നബിയു അല്ലയോ നബിയായിട്ടുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വത്തോടെ വിളിക്കാൻ പഠിപ്പിച്ചു ഈ ഉമ്മത്തിൽ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരെ വിളിക്കും പോലെ വിളിക്കാൻ പാടില്ല ലാ തജഅലൂ ദുആഅ റസൂലിക ദുആഇ ബഅദികും ബഅദാ നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ നബി തങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്നിട്ടോ മുൻഗാമികളായ നബിമാർക്ക് നൽകാത്ത ആയിരക്കണക്കിന് വിശേഷണങ്ങൾ നബി തങ്ങൾക്ക് നൽകിയതിൽ ഒരു വിശേഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തും നബി തങ്ങളുടെ കിതാബും നബി തങ്ങളുടെ മുഅ്ജിസത്തും നബി തങ്ങളുടെ ദൃഷ്ടാന്തവും ഒന്നു തന്നെയാണ് മൂസാ നബിക്കുള്ള ദസ്തൂറെ അമൽ തൗറാത്താണ് ദൃഷ്ടാന്തം തൗറാത്തല്ല ഈസാ നബി അലൈഹിസ്സലാമിനുള്ള ജീവിതത്തിന്റെ മാർഗരേഖ അത് ഇഞ്ചിയിലാണ് അവിടുത്തെ ദൃഷ്ടാന്തം ഇഞ്ചിയിലല്ല സബൂർ ജീവിത ഗ്രന്ഥമാണ് അല്ലാതെ ഒരു ദൃഷ്ടാന്തമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ദൃഷ്ടാന്തമാണ് ദസ്തൂറെ അമലാണ് മുഅ്ജിസത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന്റെ മഹത്വമാണത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകൂടി ശ്രദ്ധിക്കണം മൂസാ നബി അലൈഹിസ്സലാമിനെ ജീവിക്കാനുള്ള മാർഗരേഖ തൗറാത്താണ് പക്ഷേ ശത്രുക്കളെ നേരിടാനുള്ള ദൃഷ്ടാന്തം
തൗറാത്ത് അല്ല, അവിടുത്തെ മുഅ്ജിസത്തിന്റെ വടിയാണ്, അവിടുത്തെ മുഅ്ജിസത്തിന്റെ വടിയാണ്. അതുപോലെ തന്നെ കയ്യിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയ ദൃഷ്ടാന്തമാണ്, മറ്റു ചിലതും തൗറാത്ത് അല്ല. ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാമിനുള്ള ദത്തൂറെ അമൽ ശരീഅത്താണ്, എന്നാൽ ശത്രുക്കളെ നേരിടാനുള്ള ദൃഷ്ടാന്തമല്ല. അത് ഇഹ്യാഉൽ മൗത ഇബ്രാഉൽ ലഖ്മഹി വൽ അബ്റസ്, രോഗശമനം കരസ്പർശം കൊണ്ടുണ്ടാവുക, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക തുടങ്ങിയുള്ളവയാണ് ദൃഷ്ടാന്തങ്ങളെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദൃഷ്ടാന്തവും ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഖുർആനാണ്. നബി തങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗരേഖയും ഖുർആനാണ്. നബി തങ്ങളുടെ മുഅ്ജിസത്ത് അതുകൊണ്ട് എക്കാലവും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് അന്ന് സന്നിഹിതരായ ആളുകൾക്ക് മാത്രം ബോധ്യപ്പെട്ട മുഅ്ജിസത്താണ്, പിൽക്കാലക്കാർക്കത് നേരിട്ട് അനുഭവിക്കാനായിട്ടില്ല. നബി തങ്ങളുടെ മുഅ്ജിസത്ത് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനായതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ മുഅ്ജിസത്തിൽ ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതിന് സമാനമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വിജ്ഞാനത്തെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ ഖുർആനിന് ആരെയും ഭയമില്ല. ഖുർആൻ വളരെ ഗണ്ണിതമായി ലോകത്തോട് സംവദിക്കുന്നു. മാത്രമാണോ സഹോദരന്മാരെ ഇസ്ലാമിന്റെ വിരോധികൾ എന്ന് പല സ്ഥലങ്ങളിലും മുസ്ലിഫുകൾ കത്തിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചിന്തയുള്ള ആളുകൾക്ക് നല്ല മനസ്സ് കൊടുക്കുമാറാകട്ടെ, അല്ലെങ്കിൽ അവരുടെ നാശത്തെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇരിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അവതരിപ്പിച്ച ഖുർആൻ ഈ ലോകത്തുള്ള മുഴുവൻ പതിപ്പുകളും കണ്ടുകെട്ടിയിട്ട് നശിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഒരുങ്ങിയാലും ഖുർആൻ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാനാവില്ല. പുതിയ ഡിവൈസുകൾ അല്ലാഹു തആല കിതാബും മർഫു ഡിജിറ്റൽ മെമ്മറിയിൽ നിന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഖുർആൻ ഇപ്പോൾ കോടിക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളുടെ കാലം, കോടിക്കണക്കിന് ഡിജിറ്റൽ കോപ്പികൾ, ഇതെല്ലാം സാറ്റലൈറ്റിലാണ്. ആ സാറ്റലൈറ്റ് മുഴുവനും അമേരിക്കയും ഇസ്രയേലും കൂട്ടാളികളും ഇല്ലായ്മ ചെയ്ത് മുഴുവൻ ഡിവൈസുകളും അറ്റാക്ക് നടത്തിയാലും ജീവിക്കുന്ന മെമ്മറികൾ കൊണ്ട് ലക്ഷക്കണക്കിന് ഹാഫിളീങ്ങൾ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ വിശുദ്ധമായ കലാമാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങളാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷമാണ്. മഹാനായ അഹമ്മദിയ റഹാൻ നഈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഓരോ ആയത്തിന്റെയും വിശദീകരണത്തിൽ നബിതങ്ങളുമായി ബന്ധപ്പെടുന്ന ഭാഗമുണ്ട്. അങ്ങനെയെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതുകൊണ്ടല്ലേ അഖില്ലായ മയ്യുഹ്സി മദിഹ മുഹമ്മദി ഫഫി മദിഹി കുതുബുൻ മിനല്ലാഹി തുഖറഉ. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിട്ട് തീർക്കാനാവുക? എല്ലാ ആളുകളും വിചാരിക്കും നബി തങ്ങളുടെ മദ്ഹ് എനിക്ക് പരമാവധി ചൊല്ലണം. പക്ഷേ അവര് ചൊല്ലാൻ ഇറങ്ങിയാൽ, അവരെഴുതാൻ ഇറങ്ങിയാൽ അവരുടെ ആയുധം വെച്ചവര് കീഴടങ്ങുകയാണ്. അതാണ് ഉമറുൽ ഖാഹിരി തങ്ങൾ പറഞ്ഞത്,
ألف الألف نظام مدهي على الألئال أول صوت بسم الله بدء القال قال بلغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بها من بالبال بالغ المداح في أوصافه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളിൽ പ്രകീർത്തകന്മാരെ പാരമ്യത കാണിച്ചു പരമാവധി പറഞ്ഞു പക്ഷേ ഫമാ ബലഗ ബാലിഗുൻ മിഷാറ മാ ഊതീ ബിഹാ മിൻ ബാലിബാൽ അവരവരുടെ ഹൃദയത്തിൽ കരുതിയതിൻ്റെയും ചിന്തിച്ചതിൻ്റെയും ഒരംശം പോലും എത്തിക്കാൻ നബി തങ്ങളുടെ വിശേഷണത്തിൻ്റെ ഒരു മൂലയിൽ പോലും എത്താൻ അവർ ും കഴിഞ്ഞില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ദീനിനെ നിലനിർത്തിയത് മഹബ്ബത്തിന്റെ ചാനലിലൂടെയാണ്. ആ മഹബ്ബത്തിന്റെ ചാനൽ ഹൃദയമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോളേജിൽ നിന്ന് കൊടുത്ത സനദ് സ്വഹാബി എന്ന സനദാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ സ്വഹബത്തിൽ നിന്ന് വന്നത് സഹവാസം എന്നാണ് അതിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാർക്ക് കിട്ടിയത് സ്വഹബത്തിന്റെ നൂറാണ്. അത് ഒരു ഷഹാദയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതല്ല, അതൊരു സർട്ടിഫിക്കറ്റ് അല്ല, അതൊരു കടലാസിൽ എഴുതിയ പരമ്പരയല്ല. മഹാന്മാരായ സ്വഹബത്തിന് അവരുടെ കയ്യിലുള്ളത് സ്വഹബത്താണ്, സ്വഹബത്താണ്. ആ സ്വഹബത്തിന് വെല്ലുന്ന ഒരു പദവിയും ഈ ഉമ്മത്തിലില്ല. ഒരു വലിയും സ്വഹാബികളെക്കാൾ വലിയവരല്ല. ആ സ്വഹാബത്തിന്റെ യോഗ്യത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയപ്പോൾ നബി തങ്ങളുടെ ഹൃദയമാകുന്ന മിഷ്കാത്തിൽ നിന്ന് അൻവാറുകൾ പ്രവഹിക്കുകയും ആ അൻവാറുകൾ മജ്‌ലിസിലുള്ളവരുടെ ഖൽബിലേക്ക് തറയ്ക്കുകയും ചെയ്തു. ആ തറച്ച നൂറാണ് സുഹബത്തിന്റെ നൂറ്, അത് മഹബത്തിന്റെ നൂറാണ്. അതിനെ വെല്ലുന്ന ഒരു സനദും ഇവിടെ ഇവിടെ അതിനെ വെല്ലുന്ന ഒരു സ്ഥാനവും ഈ ഉമ്മത്തിൽ ഇല്ല. പിന്നെയോ തൊട്ടടുത്ത ഖൈറുൽ ഖുറൂനി ഖർനി, ഈ ഉമ്മത്തിലെ ഫസ്റ്റ് ക്ലാസ് മെമ്പർമാരാണ്, അവർ സുഹബത്ത് ലഭിച്ചവരാണ്. ആ സുഹബത്ത് ലഭിച്ച ആളുകളുടെ തൊട്ട് താഴെ സെക്കൻഡ് റാങ്ക് വാങ്ങിയ ആളുകൾ ആരാണ്? താബിഉകളാണ്. അഥവാ സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്, സഹവസിച്ചവരാ. സ്വഹാബത്തിനോട് സഹവസിച്ചവർ, അവരോട് അവർക്കുള്ള ഡിഗ്രി ഏതാണ്? അവർക്ക് സ്വഹബത്തിന്റെ ഡിഗ്രി ഇല്ല, അവർക്ക് അനുകരണത്തിന്റെ ഡിഗ്രിയേ ഉള്ളൂ, അനുധാവനത്തിന്റെ ഡിഗ്രിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചവരെ പിന്തുടർന്നു എന്ന ഒരു യോഗ്യതയാണ് അവരുടെ യോഗ്യത. ആ യോഗ്യത നേടിയ മഹാന്മാരിൽ അത്യുന്നത വിലാസമുള്ള മഹാനാണ് സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പറയാനുണ്ട്. അവർക്കുള്ള യോഗ്യത ഏതാണ്? ഇത്തിബാഅാണ്. അവിടെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെന്നല്ല, ഖുർആൻ തഫ്സീർ ചെയ്തവരെന്നല്ല, ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചവരെന്നല്ല, അതെല്ലാം റസ്മിയായ യോഗ്യതകളാണ്. ഖൽബിൽ നിന്ന് ഖൽബിലേക്ക് വരികയും ജീവനുള്ള ഇസ്ലാമിനെ നിലകൊള്ളുകയും ചെയ്യുന്നത് സുഹബത്തിലൂടെയാണ്, ഇത്തിബാഇലൂടെയാണ്. പിന്നെ ആരാണ്? താബിഉ താബിഉണ്, പിന്തുടർന്നവരെ പിന്തുടർന്നവരാണ്. അന്ത്യനാൾ വരെയുള്ള ആളുകളിൽ ഏറ്റവും യോഗ്യതയുള്ള ആളുകൾ ആരാണ്? മിഷ്കാത്തുൽ അൻവാറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കബസാത്തുൻ മിൻ നൂരിൻ നുബുവ്വയാകുന്ന പ്രകാശം സ്വീകരിച്ച സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന താബിഉകളുണ്ട്. ആ
വഴിയിലൂടെ ഇങ്ങോട്ട് വന്ന ആളുകളാണ് അന്ത്യനാൾ വരെയുള്ള ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ. ആ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കൾ കൂടിയായാൽ അവര് ശാരീരികമായും ആത്മീയമായും മാനസികമായും പ്രത്യക്ഷമായും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുന്നവരാണ്. അവരാണ് അത്യുന്നതമായ മാർഗത്തിന്റെ ആളുകൾ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون മുൻഗണന വന്ന മുൻഗാമികളായ ആദ്യമേ വന്ന ആളുകൾ അവരാരാണ്? മിനൽ മുഹാജിരീന, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വെടിയാൻ തയ്യാറായ ആളുകളാണ്, ദീനിനു വേണ്ടി ഒഴിവാക്കാൻ തയ്യാറായ ആളുകളാണ്. നാട് വിട്ടു, വീട് വിട്ടു, കുടുംബം വിട്ടു, സ്വത്തുകൾ വിട്ടൊഴിഞ്ഞു, ജന്മനാടിനോട് വിട പറഞ്ഞു. അവര് ഹജ്ജ് ചെയ്യാൻ തയ്യാറായവരാണ്, അവര് വെടിയാൻ തയ്യാറായവരാണ്. ചിലപ്പോൾ നമ്മൾ അള്ളാന്റെ ദീനിന്റെ ദൈവത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോകാൻ ബട്ട്കളിൽ ഒരു ദൈവത്ത് ആവശ്യമുണ്ട്. കർണാടകയിലെ ഒരു ബിരുദധാരിയായ മതപണ്ഡിതൻ, എന്നെ നാട്ടിന്ന് ദൂരെയാണ്, എനിക്ക് പോകാൻ വയ്യ, അത് നാട് വിടാനുള്ള പ്രയാസമാണ്. എന്നാൽ അവിടെ നല്ല നാട് വിടാനുള്ള മനസ്സുകൊണ്ടാവണം, അവിടെ പോയിട്ട് ദൈവത്ത് ചെയ്യണം. സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവരുകൾ നാട്ടിലത്തെ ഒരു പള്ളിയിലും ഇമാമത്ത് കിട്ടാത്തത് കൊണ്ടല്ല ഇവിടെ തെരഞ്ഞെടുത്തത്, ഇവിടെ കൂടുതൽ ദൈവത്തിന് അവസരമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ദേശാടനം നടത്തൽ അഹ്ലുൽ ബൈത്ത് കാണിച്ചു തന്ന വലിയ മാതൃകയാണ്. കരുവന്തുരുത്തിയിൽ വിലാസമുള്ള തങ്ങളവറുകൾ, അറിയപ്പെടുന്നത് ഉള്ളാട് തങ്ങളെന്നാണ്. ഈ ഏരിയയിൽ ദൈവത്തിന് അത്യാവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അങ്ങനെ സയ്യിദന്മാർ ആലിമീങ്ങൾ അവരെല്ലാം നാട് വിട്ട് പോയവരാണ്. എന്തിനാണ്? അവരെത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ ദൈവത്ത് ശക്തിപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് മുഹാജിറുകളായ ആളുകൾ, ആ മുഹാജിറുകളായ ആളുകൾ ദീനിന്റെ ദൈവത്തിന് വേണ്ടി ജന്മനാട് വിട്ടവരാണ്, കുടുംബം വിട്ടവരാണ്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ സെന്റിമെന്റലായി നോക്കിയാൽ അവർക്ക് സെൻസിറ്റീവായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഒഴിവാക്കിയതാണ്. എന്നിട്ട് പോയി അല്ലാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി നൽകിയവരാണ് അൻസാറുകൾ. പണം നൽകി, വീട് നൽകി, കുടുംബം നൽകി, ഭക്ഷണം നൽകി, താമസം നൽകി, എല്ലാം നൽകി. ആ സഹായിച്ച ആളുകൾ, ഈ നാട്ടിൽ അൻസാറുകളുണ്ട്. തങ്ങളുപ്പാപ്പ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച നല്ല ഉമറാക്കൾ ഇവിടെ ഉണ്ടാകും. ഞാനിവിടെ ഉസ്മാൻ ഹാജിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് ഈ വഴതിനു വേണ്ടി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ പോലെയുള്ള നല്ല ആളുകൾ തങ്ങളവറുകളെ സ്വീകരിച്ചു, മക്കളെ സ്വീകരിച്ചു, വേണ്ടതെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തു. അവർ അൻസാറുകളുടെ പിൻഗാമികളാണ്. അപ്പോൾ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ, വല്ലദീന തബഊഹും ബിഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടർന്ന ആളുകൾ, അവർക്കുള്ള മഹിമ എന്താണ്? റളിയല്ലാഹു അൻഹും വറദൂഅൻ, അവരെ അല്ലാഹു പൊരുത്തപ്പെടുകയും അവർ അല്ലാഹുവിൽ പ്രീതിപ്പെടുകയും ചെയ്തു. പരസ്പരം പൊരുത്തമാണ്, അല്ലാഹ് അവരെ ഇഷ്ടമാണ്, അവർക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണ്. നോക്കൂ, മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്ത സമ്മാനം ഏതാണ്? അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, ആ മഹബ്ബത്താണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്,
പിൻഗാമികളായ ആളുകൾക്കും അത് ഉപയോഗിക്കാം. പിൻഗാമികളായ ആളുകൾക്ക് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പ്രയോഗിക്കുന്നത് ഒരു ടെക്നിക്കൽ സ്വഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ സാങ്കേതിക പ്രയോഗവും മാർഗം വേണമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആർക്കാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രയോഗം ആർക്കെല്ലാം ആകാം? അലൈഹി സലാം എന്ന പ്രയോഗം ആർക്കെല്ലാം ആകാം? റളിയല്ലാഹു അൻഹു എന്ന പ്രയോഗം ആർക്കെല്ലാം ആകാം? റഹ്മത്തുല്ലാഹി അലൈഹി ആർക്കെല്ലാം ആകാം? ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആ പ്രയോഗത്തിന്റെ വ്യാഖ്യാനം എന്താണ്? ഇതെല്ലാം ഇസ്തിലാഹിയായ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാന്മാരായ സഹാബത്തിന് കിട്ടിയ ഒന്നാമത്തെ സമ്മാനം ഏതാണ്? റളിയല്ലാഹു അൻഹും അവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അവർക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണ്. പരസ്പരം പൊരുത്തമാണ്, സംതൃപ്തിയാണ്. പിന്നെയോ താഴ്വാരത്തുകൂടി ഉറവകൾ, അരുവികൾ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങളുണ്ടവർക്ക്. സ്വർഗത്തിന്റെ ഒരു മനോഹാരിതയാണ് പറയുന്നത്. താഴ്വാരങ്ങളിലൂടെ അരുവി ഒലിക്കുന്ന സ്വർഗീയമായ പറുദീസയുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, അതിലെന്നും അവര് നിതാന്തവാസികളാണ്. എന്നുമെന്നും അവർ അതിൽ വസിക്കുന്നവരാണ്. എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗമാണ്. ലാലിക്കൽ ഫൗസുൽ അദീം, അതാണ് ഉന്നതമായ വിജയം. പരിശുദ്ധമായ ഖുർആൻ സഹാബത്തിന് നൽകിയ അംഗീകാരമാണ്. അവരുടെ മാർഗം പിന്തുടരുന്നവർക്ക് നൽകിയ അംഗീകാരമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് വേണ്ട ഇസ്ലാമിനെ നിലനിർത്തിയത് മഹബ്ബത്തിന്റെ ചാനലിലൂടെയാണ്. അല്ലാഹുവിന് റസൂലുള്ളാഹിനോട് വലിയ ഇഷ്ടമാണ്, സ്വഹാബത്തിനോട് മുത്തുനിബിതങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഈ ഉമ്മത്തിനോട് വലിയ ഇഷ്ടമാണ്. പറഞ്ഞാൽ മുമ്പ് ഞങ്ങൾ ഒരു പരമ്പര നടത്തിയിട്ടുണ്ട്, സ്നേഹപ്രപഞ്ചം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെ, നമ്മൾ മുത്തുനബിതങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെ, മുൻഗാമികൾ സ്നേഹിച്ചത് എങ്ങനെ എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ സ്നേഹപ്രപഞ്ചം 11 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ അതിന്റെ 12-ാം വർഷത്തെ പ്രസംഗമാണ്. ഓരോ വർഷവും 7 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അവിടെ പറയാറുള്ളത്. ഉദ്ഘാടനവും സമാപനവുമടക്കം 9 ദിവസം ഉണ്ടാകും. അതിലേകദേശം 18 മണിക്കൂറോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എല്ലാ വർഷവും നടത്തുന്ന പരമ്പരയാണ്. അതിന്റെ പല ഭാഗങ്ങളും ഇവിടെ മെമ്മറി ഫ്ലാഷ് ഡ്രൈവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവർക്ക് വാങ്ങി കേൾക്കാവുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും അടുക്കുകയും ചെയ്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ സ്നേഹിച്ചത് എന്ന് ശരിക്കും അറിയുമ്പോഴാണ് ഹബീബായ തങ്ങളെ അങ്ങോട്ട് ഇഷ്ടം വെക്കാൻ കൂടുതൽ ആവേശം വരുന്നത്. എന്നെയും നിങ്ങളെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വാപ്പയല്ല, ഉമ്മയല്ല, ഉപ്പയല്ല, ഉസ്താദല്ല. എന്നെയും നിങ്ങളെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹബീബായ തങ്ങളാ. അതാദ്യം നമ്മൾ അറിയണം. എന്നോട് ഏറ്റവും ഇഷ്ടം എന്റെ ഉപ്പയ്ക്കാണോ? അല്ല. എന്റെ ഉമ്മയ്ക്കാണോ? അല്ല. എന്റെ ഭാര്യയ്ക്കാണോ? അല്ല. എന്നോട് ഏറ്റവും വലിയ ഇഷ്ടം എന്റെ ഹബീബിനാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അത് ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല, അതിലേക്ക് ഞാൻ വരാം.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഇഷ്ടമാണ്. വലസൂഫ യുഅതീക റബ്ബുക ഫതർദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾക്ക് പ്രീതിയാകുന്നത് വരെ നൽകാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ അവർക്കും മഖാമിന്റെ അടുക്കൽ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുണ്ട്. തങ്ങൾ അവരെ നേരിട്ട് കണ്ട് സന്തോഷം പങ്കുവെക്കാനും മഹത്തായ ഈ സ്ഥാപനത്തോടും ഈ പരിപാടിയോടുമുള്ള സഹകരണം അറിയിക്കാനും ആഗ്രഹിക്കുന്നവർ തങ്ങളവറുകളെ നേരിട്ട് കാണാൻ മഖാമിന്റെ പരിസരത്ത് നിങ്ങൾക്ക് വേണ്ടി തങ്ങളവറുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അതുപോലെ നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടി ആത്മീയമായി മാറ്റം വരുത്താനും തസ്കിയത്ത് ചെയ്യാനും പറ്റുന്ന ഒരുപാട് പ്രഭാഷകന്മാർ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഒക്കെ വന്നുപോയെങ്കിലും തുല്യതയില്ലാത്ത വിധം ആത്മീയ ഉപദേശങ്ങളോടെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണ ജീവിതത്തിന്റെ കാലം മറികടന്ന് ഇപ്പോഴും നമുക്ക് ഇർഷാദ് നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ നാളെ നമുക്ക് നസീഹത്ത് ചെയ്യാനുണ്ടാകും. അവരൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ വലിയ നേതൃത്വവും അതോടൊപ്പം തന്നെ വളരെ അസർ ചെയ്യുന്ന നസീഹത്തിന്റെ ഉടമകളുമാണ്. അല്ലാഹു അവരുടെ വർക്കത്തോണ്ട് നമുക്കും ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് നാളെ ഈ പരിപാടിക്ക് നേരത്തെ എത്തിയാൽ ഉസ്താദ് അവരുടെ നസീഹത്ത് കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തെ ഒന്നും അറിയാത്ത ദേശത്ത് സമീപകാലത്ത് ഉസ്താദ് വന്നു കുറഞ്ഞ നേരമാണ് അവിടെ സംസാരിച്ചത്. വലിയ ശബ്ദവും ഈണവും ഒന്നുമില്ല. അവിടുത്തെ സാധാരണ വർത്തമാനം അവർക്ക് ഉസ്താദിനെ നേരത്തെ ഒന്നും അറിയുന്നവരല്ല. ഞങ്ങളുടെ നാട്ടിലെ പല മഹല്ലി ജമാഅത്തുകളിലും അങ്ങനെ പരിചയമില്ലാത്ത സാധാരണക്കാരായ ആളുകളുണ്ട്. അങ്ങനെ വന്ന് ഉസ്താദിന്റെ നസീഹത്ത് കേട്ട് കഴിഞ്ഞ് പിറ്റേന്ന് അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് പ്രസംഗം കേട്ടു, പക്ഷേ ഇത്രയും മനസ്സിനെ സ്വാധീനിച്ച് ഞങ്ങൾക്ക് മാറ്റത്തിന് കാരണമായ ഒരു ഉപദേശം കേൾക്കാൻ ഇപ്പോഴാണ് അവസരമുണ്ടായത് എന്ന് പറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് തന്നെയുണ്ട്. ഈ കൂട്ടത്തിൽ ഉസ്താദിന്റെ ഉപദേശം കേട്ട് നന്നായവർക്കുണ്ടാകും, സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകും, ദിക്ർ ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കുന്നവരുണ്ടാകും, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടാകും. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ദഅ്‌വത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണ്? ലാ അർദാ വവാഹിദുൻ മിൻ ഉമ്മതീ ഫിന്നാർ. ഈ ഉമ്മത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ കടക്കുമ്പോൾ എന്റെ തൃപ്തി പൂർത്തിയാവൂല, എല്ലാവരും സ്വർഗത്തിലെത്തുമ്പോഴാണ് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമാകുന്നത്, അവിടുത്തെ തൃപ്തിയാകുന്നത്. ഇത് കേട്ടപ്പോഴാണ് മഹാന്മാര് പറഞ്ഞത് പ്രിയമുള്ളവരെ, അലി വഫ എന്നിവരെ പാടിയ വരിയാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകാമെന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. തങ്ങൾക്ക് നമ്മളോട് വാത്സല്യമാണ്, തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമാണ്, നമ്മളെ തങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, തങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ മജ്ലിസ് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, ഈ മജ്ലിസ് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്. തങ്ങൾ അവിടുത്തെ അനുഗ്രഹീതമായ ഖബർ ഷരീഫിൽ ജീവനോടെ കിടക്കുന്നുണ്ട്.
ബഹുമാനപ്പെട്ട ഒരു കവിത തന്നെ 64 വരിയുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പ്രമേയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവിക്കുന്നു എന്ന് പറയാനാണ് തവാത്തറത്തിൽ അദില്ലത്തു വന്നു കൂലോ പ്രമാണങ്ങൾ അതാ അനിഷേധ്യമായ സുക്കൂട്ടത്തോടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് എന്നറിയിക്കാനുള്ള തെളിവുകൾ ഗണ്യമായി വന്നിട്ടുണ്ടെന്ന് അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ആത്മീയ സദസ്സുകളുടെ സാരഥ്യമായ ബഹുമാനപ്പെട്ട വായാർത്തങ്ങളവർ നമ്മുടെ ഈ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം സുന്നത്തെ മാഴത്തിന് നമ്മുടെ ആത്മീയ സദസ്സുകൾക്ക് സാരഥ്യം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഞാൻ നീട്ടുന്നില്ല. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബർ ശരീഫിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് കാണുന്നു. അതിനാവശ്യമുള്ള പ്രമാണങ്ങൾ അയ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതാ കാണാം. മാമിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ റദ്ദല്ലാഹു അലൈയ റൂഹീ. നിങ്ങളിൽ ഓരോരുത്തരും എന്റെ മേൽ സലാം ചൊല്ലുമ്പോൾ എന്റെ ആത്മാവ് എന്നിലേക്ക് മടക്കുന്നുണ്ട്, ഞാൻ അവർക്ക് സലാം മടക്കുന്നുണ്ട് എന്ന ഹദീസ് മിഷ്കാത്തിൽ ഹദീസ് കൊണ്ടുവന്നിട്ട് മിഖാത്തിൽ മുല്ല അലി ഉൽഖാരി തങ്ങളെ പറയുകയാണ്, എല്ലാ സമയത്തും നബി തങ്ങളുടെ മേൽ സലാം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും അവിടുത്തെ ആത്മാവ് അവിടുത്തെ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുതന്നെയാണ് നബിതങ്ങൾ ഖബറിൽ ഹയ്യാണ് എന്നതിന് തെളിവ്. നമ്മുടെ എല്ലാ ചലനങ്ങളും അറിയാൻ ഷാഹിദായ നബിതങ്ങൾക്ക് കഴിയും. ഷാഹിദ് എന്ന ആശയത്തെ എന്ന സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും ചലനങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് പ്രജകളെ കാണാനുള്ള അവസരമുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവായ നബിതങ്ങൾക്ക് അനുയായികളെ മുഴുവനും കാണാനുള്ള സംവിധാനം രക്ഷിതാവായ റബ്ബിന് ചെയ്തു കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ മഹബ്ബത്ത് വെക്കുകയും ഞാൻ പറഞ്ഞു വന്നതിന്റെ തുടർച്ച അല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഇഷ്ടമാണ്, മുത്തു നബിതങ്ങൾക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മുൻഗാമികളായ ആളുകൾ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച ഒരു ലോകമുണ്ട്. ഈ പറഞ്ഞ നാല് മഹബ്ബത്തിന്റെ ലോകങ്ങൾക്കും ഒരുപാട് പ്രമാണങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം കബൂൽ ചെയ്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മഹനീയ സദസ്സാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ കാരണക്കാരായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവരുടെ ആത്മീയ ദരജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അവിടുത്തെ മക്കൾ, മരുമക്കൾ, മറ്റു സാധാതുക്കൾ അവർക്കെല്ലാം അല്ലാഹു തആല ഇസ്സത്തോടെ ഇത് നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോഴിവിടെ നമ്മുടെ ഈ സദസ്സിന് സാരഥ്യം വഹിക്കാൻ എത്തിച്ചേർന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളുടെ അമരക്കാരനും രാജ്യത്തും വിദേശത്തുമെല്ലാം ആയിരക്കണക്കിന് ആത്മീയ വേദികളിൽ അനിശേഷ്യമായ സാരഥ്യമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് ബായാർത്തങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തേക്കും ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്തെയും മജ്ലിസുകളെയും നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അഖദ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.